നിരന്തരമായ തിരസ്കരണത്തിലൂടെയും അപമാനത്തിലൂടെയും ഈശോയുടെ ജീവിതം കടന്നുപോയിട്ടുണ്ട്. കൂടെ നിന്നവർ നിർണായക നിമിഷങ്ങളിൽ ഉപേക്ഷിച്ചു പോയ സന്ദർഭങ്ങളുണ്ട്. സ്വന്തക്കാരവനെ മനസ്സിലാക്കാതെ പോയിട്ടുണ്ട്. അവൻ്റെ നന്മകളും അനുഗ്രഹങ്ങളും സ്വീകരിച്ചവർ അവനെ ക്രൂശിക്കണമെന്ന് പറഞ്ഞ് നിന്ദനത്തിനും അപമാനത്തിനും വിട്ടുകൊടുത്തിട്ടുണ്ട്. ഇതേ പാതയിലൂടെയാണ് മിശിഹായുടെ മണവാട്ടിയായ സഭയും കടന്നു പോകേണ്ടത്. ഒറ്റപ്പെടലുകളും ജീവിതത്തിലെ നിരന്തരമായ പ്രതിസന്ധികളും ഏൽക്കേണ്ടി വരുന്ന അപമാനങ്ങൾ ഏൽക്കേണ്ടി വരുന്ന ദൈവരാജ്യത്തിന് വേണ്ടി നിലകൊള്ളുമ്പോൾ നിരന്തരമായി സഹിക്കേണ്ടി വരുന്ന ഒത്തിരി അപമാനങ്ങളും നിന്ദനങ്ങളും ഉണ്ട്. അതേ വഴിയിലൂടെയാണ് ക്രിസ്തു നടന്നുപോയ അതേ വഴിയിലൂടെയാണ് അവന്റെ മണവാട്ടിയായ സഭയും നടന്നു പോകേണ്ടത്. ഈ ഒരു ഓർമ്മപ്പെടുത്തൽ നമുക്ക് നൽകുന്ന സുവിശേഷമാണ് ഇന്ന് നമ്മൾ വായിച്ചു കേട്ടത്. മർക്കോസിന്റെ സുവിശേഷം 3:20 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ. ഈ സുവിശേഷം നൽകുന്ന ചില ജീവിത പാഠങ്ങളാണ് ഇന്നത്തെ നമ്മുടെ ധ്യാന വിഷയം. 1-ാമത്തെ ചിന്ത ഇതാണ്, മിശിഹ നടന്നുപോയ അതേ വഴിയിലൂടെ അവൻ്റെ മണവാട്ടിയായ സഭയും നടക്കണം. ഇന്ന് നമ്മൾ വായിച്ചു കേട്ട സുവിശേഷ ഭാഗത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് 3:13 മുതൽ 19 വരെയുള്ള വാക്യങ്ങളിൽ ഈശോ തൻ്റെ അപ്പൊസ്തലന്മാരെ തിരഞ്ഞെടുക്കുന്നതാണ്. അവൻ മലമുകളിലേക്ക് കയറി തനിക്കിഷ്ടമുള്ളവരെ വിളിച്ചു. അവർ അവൻ്റെ സമീപത്തേക്ക് ചെന്നു. തന്നോടുകൂടി ആയിരിക്കുന്നതിനും സുവിശേഷം പ്രസംഗിക്കാൻ അയക്കുന്നതിനും പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നതിനുമായി അവൻ 12 പേരെ നിയോഗിച്ചു. എന്നിട്ട് ശിഷ്യന്മാരുടെ പേരുകൾ, 12 പേരുടെ പേരുകൾ വിവരിക്കുന്നു. അതിനുശേഷമാണ് ഇന്നത്തെ സുവിശേഷത്തിലെ സംഭവം നടക്കുക. ഈശോ ഒരു ഭവനത്തിലേക്ക് വന്നു. അവിടെ ആളുകൾ അവനെ ശ്രവിക്കാൻ വന്നുകൊണ്ടിരുന്നു. ഭക്ഷണം കഴിക്കാൻ പോലും അവന് സമയം ലഭിച്ചില്ല. അപ്പോൾ അവൻ്റെ സ്വന്തക്കാർ അവനെ പിടിച്ചുകൊണ്ടുപോകാൻ, അവൻ സുബോധം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് അവനെ പിടിച്ചുകൊണ്ടുപോകാൻ വന്നു. അപ്പോൾ നിയമജ്ഞരിലൊരുവൻ പറഞ്ഞു, ഇവൻ പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നത് ബേൽസെബൂലിനെ കൊണ്ടാണ്. അപ്പോഴാണ് ഈശോ തുടർന്ന് അതിന് മറുപടി നൽകുന്നത്. അപ്പോൾ ഇവിടെ യഥാർത്ഥത്തിൽ ഈശോ ശിഷ്യന്മാരെ തെരഞ്ഞെടുത്തതിന് ശേഷമാണ് ഈ ഒരു സംഭവം അവിടെ നടക്കുന്നത്. എന്താണ് യഥാർത്ഥത്തിൽ ഇതിന് ശിഷ്യന്മാർക്ക് കൊടുക്കുന്ന ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്? ഈശോയുടെ ജീവിതം ഈ നിരന്തരമായ തിരസ്കരണത്തിൻ്റെ കുരിശിൻ്റെ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന ജീവിതമാണ്. അതേ വഴിയിലൂടെ ശിഷ്യനും നടക്കണം, അല്ലെങ്കിൽ സഭയും നടക്കണം. അപ്പോൾ ഈ സന്തോഷത്തിൻ്റെ അല്ലെങ്കിൽ ജീവിതത്തിൽ പ്രധാനപ്പെട്ട സംഭവങ്ങളിൽ ഈശോയുടെ കൂടെ നടക്കുക എന്നുള്ളതല്ല, കുരിശിൻ്റെ അനുഭവങ്ങളിലും ഈശോയോടൊപ്പം നടക്കുക എന്ന്, അവനോട് കൂടെ ആയിരിക്കുക എന്നുള്ളതാണ് ശിഷ്യൻ്റെ ഉത്തരവാദിത്വം. അതാണ്, അതുകൊണ്ടാണ് ഈശോ മർക്കോസിൻ്റെ സുവിശേഷം 8-ാം അധ്യായത്തിൽ ശിഷ്യന്മാരെ ഓർമ്മിപ്പിച്ചത്, എൻ്റെ കുരിശ് വഹിക്കാതെ നിങ്ങൾക്ക് ആർക്കും എൻ്റെ ശിഷ്യനായിരിക്കുക സാധ്യമല്ല. അപ്പോൾ പത്രോസ് ഈശോയെ തടസ്സപ്പെടുത്തുമ്പോൾ ഈശോ ശാസിക്കുന്നത് അതുകൊണ്ടാണ്. ഈ സഭയുടെ ക്രിസ്തു ശിഷ്യൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാണ് കുരിശ്. ഗെത്സെമൻ തോട്ടത്തിൽ ഈശോ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ അവൻ്റെ മരണത്തോളം എത്തുന്ന അവൻ്റെ വേദനയുടെ അനുഭവത്തിൻ്റെ ആ സന്ദർഭത്തിൽ ശിഷ്യന്മാര് സുഖമായി ഉറങ്ങിയപ്പോൾ ഈശോ ചോദിക്കുന്ന വളരെ ഹൃദയഭേദകമായൊരു ചോദ്യമുണ്ട്, ഒരു മണിക്കൂറെങ്കിലും എന്നോടൊപ്പം ഉണർന്നിരിക്കാൻ സാധിക്കുന്നില്ല. അപ്പോൾ ശിഷ്യൻ യഥാർത്ഥത്തിൽ ഈ ഗുരുവിൻ്റെ സഭ യഥാർത്ഥത്തിൽ ഗുരുവിൻ്റെ സങ്കടങ്ങളിൽ, അല്ലെങ്കിൽ ആ സഹനങ്ങളുടെ പാതയിലൂടെ, കുരിശിൻ്റെ പാതയിലൂടെ കടന്നു പോകേണ്ടവളാണ്. അതുകൊണ്ടാണ് ഈശോ ശിഷ്യന്മാരെ നിരന്തരം ഈ കുരിശിനെക്കുറിച്ച് ഓർമ്മിപ്പിച്ചു കൊണ്ടിരുന്നത്. ഈശോയുടെ ജീവിതത്തിൽ ഈ തിരസ്കരണത്തിൻ്റെ അനുഭവം പല സന്ദർഭങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് മർക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്, അവൻ സ്വന്തം പ്രദേശത്ത് എത്തി സിനഗോഗിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ ആളുകൾ അവനെക്കുറിച്ച് ചോദിച്ചത്, ഇവൻ ആ തച്ചൻ്റെ മകനല്ലേ? ഇവൻ്റെ സഹോദരന്മാർ നമ്മളോടൊപ്പം ഇല്ലേ? ഇവൻ്റെ സഹോദരിമാരും നമ്മളോടൊപ്പം ഉണ്ട്. പിന്നെ ഇവൻ ഞാൻ ഇവിടെ നിന്ന് എന്ന് പറഞ്ഞ് ആളുകൾ അവനിൽ ഇടറി. അപ്പം അവൻ
പറഞ്ഞു സ്വന്തം പ്രദേശത്തല്ലാതെ മറ്റൊരിടത്തും പ്രവാചകൻ അവമതിക്കപ്പെടുന്നില്ല. വീണ്ടും നമ്മൾ വായിക്കുന്നുണ്ട് മർക്കോസിന്റെ സുവിശേഷം 14:50 ഈശോയെ അറസ്റ്റ് ചെയ്തപ്പോൾ, ഈശോയെ ക്രൂശീകരണത്തിനായി ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ അവന്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാർ അവനെ വിട്ടുപോയി എന്നാണ് പറയുന്നത്. ഈ ഒരു തിരസ്കരണത്തിന്റെ അനുഭവങ്ങളിലൂടെ, കുരിശിന്റെ അനുഭവങ്ങളിലൂടെ ഈശോ നിരന്തരമായി നടന്നുപോയിട്ടുണ്ട്. ഇതേ വഴിയിലൂടെയാണ് ക്രിസ്തു ശിഷ്യനും അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ സഭ നടന്നു പോകേണ്ടത് എന്നൊരു ഓർമ്മപ്പെടുത്തലാണ് ഈ സംഭവം നമുക്ക് നൽകുക. അപ്പൊ ഈ നിർണായകമായ നിമിഷങ്ങളിലെല്ലാം ഈശോയോടൊപ്പം നിൽക്കേണ്ടവനാണ് യഥാർത്ഥത്തിൽ ക്രിസ്തു ശിഷ്യൻ അല്ലെങ്കിൽ സഭ. പ്രിയപ്പെട്ടവരെ, ഇന്നും സഭ ഇതുപോലെയുള്ള അനുഭവങ്ങളിലൂടെ കടന്നുപോകും. സഹനങ്ങളുടെ, പ്രതിസന്ധികളുടെ അനുഭവങ്ങളിലൂടെ സഭ കടന്നുപോകുന്ന ഒത്തിരി സന്ദർഭങ്ങളുണ്ടാവും. അവൾ സുവിശേഷം പ്രസംഗിക്കുമ്പോൾ, ദൈവരാജ്യ മൂല്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുമ്പോൾ അത് മനസ്സിലാക്കാത്തവരുണ്ടാവും, തെറ്റിദ്ധരിക്കുന്നവരുണ്ടാവും, അതിനെതിരെ പറയുന്നവരുണ്ടാവും. സഭയിലൂടെ നടക്കുന്ന ദൈവിക ഇടപെടലുകളെ സാത്താന്റെ ഇടപെടലുകളായി ചിത്രീകരിക്കുന്നവരുണ്ടാവും, അതിനെ ധിക്കരിക്കുന്നവരുണ്ടാവും, അതിനെ അവഗണിക്കുന്നവരുണ്ടാവും. പക്ഷെ അപ്പോഴൊക്കെ സഭ അവനോട് കൂടെ ആയിരിക്കണം, അവൻ്റെ കൂടെ നടക്കണം. കാരണം ഇതേ അനുഭവങ്ങളിലൂടെ മിശിഹായും കടന്നുപോയി. അപ്പോ ആ കടന്നുപോയ അനുഭവങ്ങൾ അവനെ നയിച്ചത്, കുരിശിന്റെ തിരസ്കരണത്തിന്റെ അനുഭവങ്ങൾ അവനെ നയിച്ചത് ഉദ്ധാനത്തിന്റെ വലിയ സന്തോഷത്തിലേക്കും പ്രത്യാശയിലേക്കുമാണ്. ഇതാണ് സഭയ്ക്ക് നൽകുന്ന ഏറ്റവും വലിയ പ്രത്യാശയും. ഈ നിന്ദനങ്ങളും അപമാനങ്ങളും സഭയ്ക്കുള്ളിൽ നിന്നും പുറത്തു നിന്നും ഒക്കെ ഏൽക്കേണ്ടി വരുമ്പോഴും ഈ ഒരു കാര്യം ഓർമ്മ വരട്ടെ. ഈ തിരസ്കരണങ്ങൾക്കൊക്കെ ഒടുവിൽ ഒരു പ്രത്യാശയുടെ പുലരിയുണ്ട്, ഒരു ഉയർപ്പിന്റെ പുലരിയുണ്ട്. അതുകൊണ്ട് സന്തോഷത്തോടെ അവന്റെ വഴികളിലൂടെ നടന്നു പോകണം എന്ന് ഇന്നത്തെ സുവിശേഷം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. രണ്ടാമതായി, ദൈവരാജ്യത്തിന് വേണ്ടിയും അല്ലെ ദൈവത്തിന് വേണ്ടിയും സഹോദരങ്ങൾക്ക് വേണ്ടിയും ജീവിതം വ്യയം ചെയ്യേണ്ടവനാണ് ക്രിസ്തു ശിഷ്യൻ. ഇവിടെ നമ്മൾ ഈശോയെ കുറിച്ച് ഇങ്ങനെ വായിക്കുന്നു, അവനെ ശ്രവിക്കാൻ ആളുകൾ വന്നുകൊണ്ടിരുന്നു, അവന് ഭക്ഷണം കഴിക്കാൻ പോലും സമയം ലഭിച്ചിരുന്നില്ല എന്നാണ് സുവിശേഷകൻ പറഞ്ഞു വെക്കുക. ഇത് ഈശോയുടെ ജീവിതത്തിൽ പല സന്ദർഭങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. മർക്കോസിന്റെ സുവിശേഷം 6:31 നമ്മൾ വായിക്കുന്നു, അവനെ ശ്രവിക്കാൻ ആളുകൾ ഇങ്ങനെ തിങ്ങിക്കൂടിക്കൊണ്ടിരുന്നു, അവന് ഭക്ഷണം കഴിക്കാൻ പോലും ഒഴിവ് കിട്ടിയില്ല, സമയം കിട്ടിയില്ല എന്നാണ് പറയുന്നത്. വീണ്ടും നമ്മൾ വായിക്കുന്നുണ്ട് മർക്കോസിന്റെ സുവിശേഷം 8:1 ആളുകൾ അവനെ ശ്രവിക്കാൻ വന്നുകൊണ്ടിരുന്നു, അവർക്ക് ഭക്ഷിക്കാൻ ഒന്നും ഉണ്ടായിരുന്നില്ല, ഭക്ഷണം കഴിക്കാൻ പോലും അവർക്ക് സമയം കിട്ടിയിരുന്നില്ല എന്ന്. അപ്പൊ ഈശോയുടെ ജീവിതത്തിൽ ഈ ജീവിതം മുഴുവൻ വ്യയം ചെയ്തിരുന്നത് രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ പറയുന്ന രാത്രിയുടെ യാഗങ്ങളിൽ അവൻ മലമുകളിലേക്ക് കയറി അവിടെ പിതാവിനോടൊപ്പമായിരുന്നു. പകൽ സമയങ്ങളിൽ അവൻ സമതലങ്ങളിലേക്ക് ഇറങ്ങി വന്ന് അവൻ ജനത്തോടൊപ്പമായിരുന്നു. ഈ രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഈശോ തന്റെ ജീവിതം മുഴുവൻ വ്യയം ചെയ്തത്. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം 4:1 സമരിയക്കാരി സ്ത്രീയുമായുള്ള സംഭാഷണത്തിന്റെ മധ്യേ ശിഷ്യന്മാർ വന്ന് ഈശോയോട് പറയും, കർത്താവെ ഗുരു ഭക്ഷണം കഴിച്ചാലും. അപ്പോൾ അവൻ പറയും, എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം പൂർത്തിയാക്കുകയും ആ ജോലി നിവർത്തിക്കുകയും ചെയ്യുന്നതാണ് എൻ്റെ ആഹാരം, അതാണ് എൻ്റെ ഭക്ഷണം. അപ്പം ഈശോയുടെ ജീവിതം അതിനുവേണ്ടിയായിരുന്നു, പിതാവിൻ്റെ ഇഷ്ടം നിവർത്തിക്കാനും അവൻ്റെ ജോലി പൂർത്തീകരിക്കാനുമായിരുന്നു. ദൈവത്തിന് വേണ്ടിയും സഹോദരങ്ങൾക്ക് വേണ്ടിയും വ്യയം ചെയ്ത ഒരു ജീവിതമായിരുന്നു. ഇത് തന്നെയാണ് സഭയുടെയും ഓരോ ക്രിസ്തു ശിഷ്യൻ്റെയും ജീവിതം. രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയാണ്, ഒന്ന് പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ മനസ്സോടെ ദൈവത്തെ സ്നേഹിക്കുക, രണ്ട് തന്നെ പോലെ തന്നെ സഹോദരനെ സ്നേഹിക്കുക. അതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷം 6:33 കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞത്, നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുക, ബാക്കിയുള്ളതെല്ലാം നിങ്ങൾക്ക് നൽകപ്പെടും. യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുക, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം. ഇതാണ് ഓരോ ക്രിസ്തു ശിഷ്യന്റെയും ദൗത്യം. അവൻ പൂർണ്ണമായി ദൈവത്തിന് വേണ്ടി നൽകപ്പെടേണ്ട ജീവിതമാണ്. നമ്മളൊന്ന് വിലയിരുത്തുക, എൻ്റെ ഒരു ദിവസത്തെ ജീവിതത്തിൽ എത്ര സമയം ഞാൻ ദൈവിക കാര്യങ്ങൾക്കായി
പിതാവിൻ്റെ കാര്യങ്ങൾക്കായി ഞാൻ കൊടുക്കുന്നു. എൻ്റെ സഹോദരങ്ങളെ കരുതുന്നതിന് ഞാൻ എത്രത്തോളം ശ്രമിക്കുന്നു. എൻ്റെ ജീവിതം എനിക്ക് വേണ്ടിയുള്ളതല്ല, സഹോദരങ്ങൾക്ക് വേണ്ടി അവരെ കരുതാൻ കൂടിയുള്ളതാണ് എൻ്റെ ജീവിതം. അപ്പോൾ അങ്ങനെ ദൈവത്തിന് വേണ്ടിയും സഹോദരങ്ങൾക്ക് വേണ്ടിയും വ്യയം ചെയ്യേണ്ട ജീവിതമാണ് ഓരോ ക്രിസ്ത്യാനിയുടേത്. ഇതാണ് സഭയുടെ ഉത്തരവാദിത്വം. ഈ സുവിശേഷം നമ്മെ ഓർമ്മിപ്പിക്കുന്ന രണ്ടാമത്തെ സന്ദേശം അതാണ്, സഹോദരങ്ങൾക്കായി ദൈവത്തിനായി വ്യയം ചെയ്യേണ്ട ജീവിതമാണ് ക്രിസ്തു ശിഷ്യൻ്റേത്. ഈ സുവിശേഷം നൽകുന്ന മൂന്നാമത്തെ ചിന്ത, പരിശുദ്ധാത്മാവിനെതിരെയുള്ള ദൂഷണം ഒരിക്കലും ക്ഷമിക്കപ്പെടുകയില്ല. ഈ സുവിശേഷത്തിൽ രണ്ട് സംഭവങ്ങളാണ് നടക്കുന്നത്. ഒന്ന്, ഈശോയുടെ സ്വന്തക്കാര് ഈശോയ്ക്ക് സുബോധം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് അവനെ പിടിച്ചുകൊണ്ട് പോകാനായിട്ട് വന്നു. രണ്ടാമത്തെ സംഭവം, ഈശോയുടെ സ്വന്തം ജനം, അതിൽ പരിസേരിൽ ഒരുവൻ പറഞ്ഞു, നിയമിക്കൽ ഒരുവൻ പറഞ്ഞു, ഇവൻ പിശാചുക്കളെ പുറത്താക്കുന്നത് ബേൽസെബൂലിനെ കൊണ്ടാണ്. മത്തായിയുടെ സുവിശേഷത്തിൽ 12:31 ഇങ്ങനെയാണ് പറയുക, ദൈവപുത്രനെതിരെയുള്ള എല്ലാ ദൂഷണവും ക്ഷമിക്കപ്പെടും, എന്നാൽ പരിശുദ്ധാത്മാവിനെതിരെയുള്ള ദൂഷണങ്ങൾ ക്ഷമിക്കപ്പെടുകയില്ല. എന്താണ് ദൈവപുത്രൻ? യഥാർത്ഥത്തിൽ യേശുവിടെ സ്വന്തക്കാര് ചെയ്തത് ദൈവപുത്രനെതിരെയുള്ള ദൂഷണമാണ്. അതായത് അവന് സുബോധം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് അവനെ പിടിച്ചുകൊണ്ട് പോകാനായിട്ട് വന്നു. അത് ദൈവപുത്രനെതിരെയുള്ള ദൂഷണമാണ്. എന്നാൽ നിയമജ്ഞർ ചെയ്യുന്നത് പരിശുദ്ധാത്മാവിനെതിരെയുള്ള ദൂഷണമാണ്. കാരണം അവൻ പിശാചിനെ പുറത്താക്കുന്നത് ബേൽസെബൂലിനെ കൊണ്ടാണെന്നാണ് അവരാരോപിക്കുന്നത്. പിശാചിനെ പുറത്താക്കുന്നത് ബേൽസെബൂലിനെ കൊണ്ടല്ല ഈശോ, പരിശുദ്ധാത്മാവിനെ കൊണ്ടാണ്. അപ്പൊ ഈശോയിലൂടെയുള്ള പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടലിനെ, ദൈവികമായ ആ രക്ഷയെ നിരാകരിക്കുന്നതാണ് യഥാർത്ഥത്തിൽ ഇവിടെ പരിശുദ്ധാത്മാവിനെതിരെയുള്ള ദൂഷണം എന്ന് ഈശോ പറഞ്ഞു വയ്ക്കുക. അത് ഒരിക്കലും ക്ഷമിക്കപ്പെടുകയില്ല. ഇതുതന്നെയാണ് സഭ നമ്മെ പഠിപ്പിക്കുന്നത്. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള തൻ്റെ ചാക്രിക ലേഖനത്തിൽ, ഡൊമീനും എത് വിവിപ്പിക്കാന്തം എന്ന തൻ്റെ ചാക്രിക ലേഖനത്തിൽ ഇങ്ങനെ പറയും, പരിശുദ്ധാത്മാവിലൂടെയുള്ള രക്ഷ നിരസിക്കുന്നതാണ്. ദൈവം പരിശുദ്ധാത്മാവിലൂടെ നമുക്ക് നൽകുന്ന രക്ഷ നിരസിക്കുന്നതാണ് യഥാർത്ഥത്തിൽ പരിശുദ്ധാത്മാവിനെതിരെയുള്ള പാപം. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം 1864 ഇങ്ങനെ പറയുന്നു, ദൈവത്തിൻ്റെ കരുണ നിസ്സീമമാണ്. എന്നാൽ ആ കരുണയെ നിരസിക്കുക, ബോധപൂർവം ആ കരുണയെ നിരസിക്കുകയും ദൈവത്തിലൂടെയുള്ള പാപമോചനത്തെ നിരസിക്കുകയും ദൈവം പരിശുദ്ധാത്മാവിലൂടെ നമുക്ക് നൽകുന്ന രക്ഷയെ അവഗണിക്കുകയും ചെയ്യുന്നതാണ് യഥാർത്ഥത്തിൽ പാപം, പരിശുദ്ധാത്മാവിനെയുള്ള എതിരെയുള്ള പാപം. അത് നിത്യനാശത്തിലേക്ക് നയിക്കും എന്നാണ്. അപ്പോൾ അതാണ് ദൈവം നൽകുന്ന രക്ഷയെ, ദൈവം നൽകുന്ന സാധ്യതകളെ, ദൈവത്തിൻ്റെ ഇടപെടലുകളെ വളരെ ബോധപൂർവമായി നിരാകരിക്കുന്നതാണ്, വേണ്ട എന്ന് വെക്കുന്നതാണ് യഥാർത്ഥത്തിൽ പരിശുദ്ധാത്മാവിനെതിരെയുള്ള പാപം എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ദൈവം നിരന്തരമായി നമുക്ക് നൽകുന്ന ദൈവത്തിൻ്റെ രക്ഷയെ സ്വീകരിക്കാനും നിരന്തരമായി ആ കരുണയെ സ്വീകരിക്കാനും പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടലുകളെ അംഗീകരിക്കാനും നമുക്ക് സാധിക്കണം. അതാണ് ദൈവം നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഇടപെടലുകളെ, ദൈവികമായ ഇടപെടലുകളെ നിരാകരിക്കുന്നതാണ് യഥാർത്ഥത്തിൽ പരിശുദ്ധാത്മാവിനെതിരെയുള്ള പാപം. നാലാമത്തെ ചിന്ത ഇതാണ്, അന്തചിത്രമുള്ള രാജ്യം നിലനിൽക്കുകയില്ല, അന്തചിത്രമുള്ള ഭവനവും നിലനിൽക്കുകയില്ല. ഈശോയുടെ ഇത് പറയുമ്പോൾ ഈശോയുടെ മനസ്സിലുള്ള ഒരു ചിത്രം ഇതായിരിക്കും. അതായത് ഹെറോദ് രാജാവിൻ്റെ കാലശേഷം അദ്ദേഹത്തിൻ്റെ സാമ്രാജ്യം ഛിന്ന ഭിന്നമായത് മക്കളുടെ അനൈക്യം കാരണമാണ്. അപ്പം ആ ഒരു ചിത്രം ഈശോയുടെ മനസ്സിലുണ്ട്. അതുകൊണ്ടാണ് ഈശോ പറയുക, അന്തചിത്രമുള്ള രാജ്യം നിലനിൽക്കുകയില്ല, അന്തചിത്രമുള്ള ഭവനവും നിലനിൽക്കുകയില്ല. ഇത് നമ്മെ സംബന്ധിച്ചും വളരെ പ്രസക്തമാണ്. സഭയെ നശിപ്പിക്കാൻ മറ്റൊരു ശക്തിക്കുമാവില്ല. ഉള്ളിൽ നിന്നുള്ള പലപ്പോഴുമുള്ള അനൈക്യവും
ഉള്ളിലെ അഭിപ്രായ വ്യത്യാസങ്ങളുമാണ് പലപ്പോഴും സഭയ്ക്കെതിരെയുള്ള ഏറ്റവും ശക്തമായ സഭയെ നശിപ്പിക്കുന്നതിനുള്ള അല്ലെങ്കിൽ സഭയുടെ ആ ഒരു തീഷ്ണതയെ നശിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരിടവകയെ നശിപ്പിക്കുവാൻ മറ്റാർക്കും സാധിക്കില്ല. ഉള്ളിൽ നിന്ന് തന്നെയുള്ള അനൈക്യവും അഭിപ്രായ വ്യത്യാസങ്ങളും ഒക്കെയാണ് പലപ്പോഴും ഒരിടവകയെ ദോഷം ചെയ്യുക. ഇതുതന്നെയാണ് ഒരു ഒരു കുടുംബത്തെ സംബന്ധിച്ചും ആ കുടുംബത്തെ നശിപ്പിക്കുന്നത് ഉള്ളിൽ നിന്നുള്ള അനൈക്യവും അഭിപ്രായ വ്യത്യാസങ്ങളും പ്രശ്നങ്ങളുമാണ്. അപ്പൊ അതുകൊണ്ടാണ് സഭാപ്രസംഗന്റെ പുസ്തകത്തിൽ 4-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് ഒറ്റയ്ക്ക് നിൽക്കുന്നവരെ പെട്ടെന്ന് കീഴ്പ്പെടുത്താൻ കഴിയും. രണ്ടുപേരെ ഒന്നിച്ചു കിടന്നാൽ ചൂട് കിട്ടും, എന്നാൽ ഒറ്റയ്ക്ക് കിടന്നാൽ എങ്ങനെയാണ് ചൂട് കിട്ടുക? സഭാപ്രസംഗം ചോദിക്കും, പറയുന്നു, മുപ്പിരിച്ചരട് ഒരിക്കലും പൊട്ടുകയില്ല. അപ്പൊ അത് ഒന്നിച്ചു നിന്നാൽ അതിൻ്റെതായൊരു സൗന്ദര്യമുണ്ട് എന്ന് സഭാപ്രസംഗൻ പറഞ്ഞു വെക്കുകയാണ്. അപ്പൊ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നമ്മുടെ ഭവനങ്ങളിൽ, നമ്മുടെ ഇടവകളിൽ, നമ്മുടെ പ്രസ്ഥാനങ്ങളിലൊക്കെ പലപ്പോഴും നമ്മെ തകർക്കാനായി സാത്താൻ എടുക്കുന്ന ഏറ്റവും ശക്തമായ ആയുധം എന്ന് പറയുന്നത് ഈ അനൈക്യമാണ്, പരസ്പരമുള്ള അന്തഃഛിദ്രമാണ്. അതിന് ഇടം കൊടുക്കാതെ നമ്മുടെ കുടുംബങ്ങൾ സ്നേഹത്തിൽ ഒന്നിച്ച് നിലനിൽക്കാൻ, നമ്മുടെ ഇടവക സമൂഹങ്ങൾ സ്നേഹത്തിൽ ഒന്നിച്ച് നിലനിൽക്കാൻ സാധിക്കട്ടെ. അങ്ങനെയുണ്ടെങ്കിൽ ഒരു ശക്തിക്കും നമ്മെ തകർക്കാനായി സാധിക്കുകയില്ല. ഏറ്റവും അവസാനമായി ഇന്നത്തെ സുവിശേഷത്തിൽ ഈശോ നൽകുന്ന ഒരു മറുപടി വളരെ പ്രസക്തമായ ഒരു മറുപടിയാണ്. അതിങ്ങനെയാണ്, ഈശോ പറയുന്നുണ്ട്, ഒരു ശക്തനായ ഒരുവന്റെ ഭവനത്തിലേക്ക് പ്രവേശിച്ച് അവന്റെ ഭവനത്തിലുള്ളത് കവർച്ച ചെയ്യാൻ സാധിക്കണമെങ്കിൽ അവനെ ബന്ധിക്കണം. ആദ്യമേ അവനെ ബന്ധിക്കാതെ സാധിക്കില്ല. എന്താണ് ഇതിന്റെ അർത്ഥം? ഇത് യഥാർത്ഥത്തിൽ ഈശോ തന്നെ കുറിച്ച് തന്നെയാണ് പറയുക. അതായത്, ശക്തനായ ഒരുവൻ എന്ന് ഈശോ ഇവിടെ ഉദ്ദേശിക്കുന്നത് സാത്താനെയാണ്. അപ്പൊ അവനെ, അവന്റെ ഉള്ളിലേക്ക് കടന്നു ചെന്ന് അവനെ ബന്ധിക്കാതെ, അവനെ നശിപ്പിക്കാതെ, അല്ലെങ്കിൽ അവനെ ബന്ധിക്കാതെ അവന്റെ ശക്തി ഇല്ലാതാക്കാനായി സാധിക്കില്ല. അപ്പൊ ഈശോ യഥാർത്ഥത്തിൽ ഇതിന് കഴിവുള്ളവനാണ്, സാത്താനെ ബന്ധിക്കാൻ, ഇല്ലാതാക്കാൻ, അവന്റെ പവർ, ശക്തനായ അവന്റെ പവർ ഇല്ലാതാക്കാൻ കഴിയുന്നവനാണ് ഈശോ എന്നാണ് ഈശോ ഇവിടെ പറഞ്ഞു വെക്കുക. പ്രിയപ്പെട്ടവരെ, ഇതാണ് നമ്മളുടെ സഭയെ സംബന്ധിച്ച് നമുക്കുള്ള പ്രത്യാശ. സാത്താന്റെ തന്ത്രങ്ങൾ വളരെ ശക്തമാകുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുക. തിന്മയുടെ ശക്തികൾ വർദ്ധിച്ചു വരുന്ന ഈ കാലത്ത്, പക്ഷേ നമുക്ക് ധൈര്യമുള്ളത് ഈ സാത്താനെ തകർക്കാൻ കഴിയുന്ന, സാത്താന്റെ ആധിപത്യങ്ങളെ ഇല്ലാതാക്കാൻ കഴിയുന്നവന്റെ കരങ്ങളിലാണ് നമ്മൾ വിശ്വാസം അർപ്പിച്ചിരിക്കുക. അതുകൊണ്ട് സാത്താന്റെ തന്ത്രങ്ങൾ കണ്ട് അല്ലെങ്കിൽ അവൻ ഭരിക്കുന്നത് കണ്ട് നാം ഭയപ്പെടേണ്ട, ആത്യന്തികമായ വിജയം മിശിഹായുടേതാവും. അതുകൊണ്ടാണ് നമ്മൾ വെളിപാട് പുസ്തകത്തിന്റെ അവസാന അധ്യായങ്ങളിൽ വായിക്കുക, ഈ മിശിഹ ഈ സാത്താനെ നശിപ്പിച്ച് അവന്റെ രാജ്യം, പുതിയ ആകാശവും പുതിയ ഭൂമിയും സ്ഥാപിക്കുന്നതോടുകൂടി ഈ ലോകത്തിന്റെ അവസാനമാകും, പുതിയ ലോകത്തിന്റെ തുടക്കമാകും. ആ ഒരു പ്രത്യാശയിലാണ് നാം ജീവിക്കുക. അതുകൊണ്ട് ധൈര്യപൂർവ്വം, ഈ ലോകത്തിൽ ചിലപ്പോൾ തിന്മകൾ വർദ്ധിച്ചു വരുന്നത് കണ്ട് നമുക്ക് നിരാശ തോന്നാം, പക്ഷേ നിരാശപ്പെടേണ്ട, ഈ തിന്മയ്ക്കല്ല വിജയം, ആത്യന്തികമായ വിജയം മിശിഹായ്ക്കാണ്. അതുകൊണ്ട് ഇന്നത്തെ സുവിശേഷം നൽകുന്ന ഈ ചിന്തകൾ നമ്മുടെ മനസ്സിലുണ്ടാവട്ടെ. ഒന്ന്, മിശിഹ നടന്നുപോയ അതേ വഴിയിലൂടെ സഭ നടക്കണം. രണ്ട്, ദൈവരാജ്യത്തിന് വേണ്ടി, ദൈവത്തിന് വേണ്ടിയും സഹോദരങ്ങൾക്ക് വേണ്ടിയും വ്യയം ചെയ്യേണ്ട ജീവിതമാണ് സഭയുടേത്. മൂന്ന്, പരിശുദ്ധാത്മാവിനെതിരെയുള്ള ദൂഷണം ഒരിക്കലും ക്ഷമിക്കപ്പെടുകയില്ല. 4, അന്തഃഛിദ്രമുള്ള ഭവനമോ രാജ്യമോ നിലനിൽക്കുകയില്ല. 5, നമുക്ക് സാത്താന്റെ പവറിനെ ഇല്ലാതാക്കാൻ, ആധിപത്യത്തെ ഇല്ലാതാക്കാൻ കഴിവുള്ള ശക്തനായ മിശിഹായിലാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ധൈര്യപൂർവ്വം നമുക്ക് മുൻപോട്ട് പോകാം. ദൈവം നമ്മെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.